സാമാന്യ മര്യാദയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് സംഘപരിവാർ ഫാസിസം സംഹാരതാണ്ഡവം ആടുകയാണ്. മതന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും തലയിൽ കയറി നിറങ്ങിയ ശേഷം ഇപ്പോൾ അന്നം തരുന്ന കർഷകരോടാണ് അവരുടെ പടപ്പുറപ്പാട്. ഇവരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ശക്തമായി പ്രതികരിക്കണം. യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണം. അതിന് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഒന്നുകൂടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്കൊരുമിച്ച് മുന്നേറാം. മഹാരാഷ്ട്ര നിയമസഭാ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ദയനീയ പരാജയം. 6 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് കേവലം ഒരു സീറ്റിൽ മാത്രം. ബി ജെ പിയെ ഞെട്ടിച്ച പരാജയം ആർ എസ് എസ് ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂരിൽ നേരിട്ട തോൽവിയാണ്. ബി ജെ പി ദയനീയമായി പരാജയപ്പെട്ട ഇവിടെ കോൺഗ്രസ് സ്വന്തമാക്കിയത് ഉജ്ജ്വല വിജയം. ആർ എസ് എസ് തട്ടകത്തിൽ വരെ ബി ജെ പിക്ക് ദയനീയ തോൽവി നേരിട്ടത് ബി ജെ പിക്കെതിരെ ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹം തിരിയുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കോൺഗ്രസ്, ശിവസേന, എൻ സി പി എന്നിവർ ഉൾപ്പെടുന്ന മഹാ അഘാടി സഖ്യത്തെ ജനങ്ങൾ കയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. ആർ എസ് എസ് ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നു എന്നതിലുപരി കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ തലമുതിർന്ന നേതാവുമായ നിതിൻ ഗഡ്കരിയുടെ കോട്ട കൂടിയാണ് നാഗ്പൂർ. ഒരിക്കലും ബി ജെ പി പരാജയപ്പെടില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്ന സ്ഥലം. നാഗ്പൂർ മാത്രമല്ല, ബി ജെ പിയുടെ ഉറച്ച കോട്ടയായ പൂനെയും ബി ജെ പിയെ കൈവിട്ടിരിക്കുകയാണ്. മഹാ അഘാടി സഖ്യ സർക്കാരിന്റെ ഒരു വർഷത്തെ ഭരണത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരമാണ് ഈ കൂറ്റൻ വിജയമെന്നാണ് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ പ്രതികരിച്ചത്. ആർ എസ് എസ് ആസ്ഥാനമടക്കമുള്ള തങ്ങളുടെ കോട്ട കുത്തളങ്ങളിലേറ്റ ഈ കനത്ത പരാജയം ബി ജെ പി ആസ്ഥാനത്തെ ആകമാനം ഞെട്ടിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി ബി ജെ പി മികച്ച വിജയം നേടുന്ന സ്ഥലത്താണ് ഈ അട്ടിമറി നടന്നിരിക്കുന്നത്. വെറും തോൽവിയല്ല, ഒന്ന് പൊരുതാൻ പോലും സാധിക്കാതെയാണ് ബി ജെ പി ഇവിടെ ആയുധം വച്ച് കീഴടങ്ങിയിരിക്കുന്നത്. ബി ജെ പിക്കെതിരെ കടുത്ത നിലപാടുകളുമായി മുന്നേറുന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായ ഉദ്ധവ് താക്കറെക്ക് വർദ്ധിത ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ വിജയം. ശിവസേനയെ സഖ്യത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കിയ ബി ജെ പിക്ക് ഈ പരാജയം താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇനി മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമാണെന്നാണ് ഈ തോൽവി നൽകുന്ന സൂചന. ശിവസേന കൂടി ഇല്ലെങ്കിൽ ബി ജെ പി വെറും വട്ടപൂജ്യമെന്ന ചുരുക്കം. മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അടക്കം ശക്തമായ പ്രചാരണം നയിച്ചിട്ടും ദയനീയ പരാജയം ഏറ്റുവാങ്ങിയത് ബി ജെ പിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പിയെ ജനങ്ങൾ തള്ളിപ്പറയുന്നു എന്നതിന് ഉദാഹരണം കൂടിയാണ് മഹാ അഘാടി സഖ്യം ഇവിടെ നേടിയിരിക്കുന്ന ഈ വിജയം. കർഷക സമരത്തോടെ ഉത്തരേന്ത്യയിൽ മുഴുവൻ ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്ന തിരിച്ചടികളുടെ ആദ്യ സൂചന കൂടിയാണിത്. കേവലം ഒരു തോൽവിയല്ല ഇത്. ശിവസേന സഖ്യം വിട്ടാലും ആർ എസ് എസ് ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂർ തങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ബി ജെ പി ഉറച്ചു വിശ്വസിച്ചിരുന്ന സ്ഥലമാണ്. പക്ഷേ ഫലം വന്നപ്പോൾ ബി ജെ പി നേരിട്ടത് പടുകൂറ്റൻ തോൽവിയും. മഹാരാഷ്ട്ര സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ബി ജെ പിയുടെ അടിത്തറ ഇളക്കുന്നതാണ് ഈ പരാജയം. മഹാരാഷ്ട്രയും ബി ജെ പി മുക്തമാവുന്നു എന്നതിന്റെ ഏറ്റവും ശക്തമായ ഉദാഹരണവും.